ഹലോ ഓൾ ഇപ്പോൾ നമ്മൾ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും എന്നുള്ള ടോപ്പിക്കായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അതിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് പ്രധാനപ്പെട്ട ഫംഗസ് രോഗങ്ങൾ ഏതൊക്കെയെന്നാണ് ഓക്കെ അപ്പോൾ ഫംഗസ് രോഗങ്ങൾ ഫംഗസ് രോഗങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും എന്തൊക്കെയുണ്ടോ വി സോറി ഓക്കെ ഫംഗസ് ഫംഗസ്ന്ന് നമ്മൾ ഈ പൂപ്പലുകൾ ഒക്കെ വരുന്നത് ഈ ഒരു ഫംഗസ് വിഭാഗത്തിലാണ് ഓക്കെ വിവിധയിനം പൂപ്പലുകൾ ഉൾപ്പെടുന്ന വിഭാഗം ഏതാണ് ഫംഗസുകൾ ഫംഗസ് രോഗങ്ങൾ ബാധിക്കുന്ന ശരീരഭാഗം എന്ന് പറയുന്നത് തൊക്കാണ് ഓക്കെ ഫംഗസ് രോഗങ്ങൾ ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ് തൊക്ക ഇനി പ്രധാന ഫംഗസ് രോഗങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ചുണുങ്ങ് വട്ടച്ചൊറി പുഴുക്കടി ആണിരോഗം എന്താണ് ചുണുങ്ങ് വട്ടച്ചൊറി പുഴുക്കടി ആണിരോഗം ഇതെല്ലാം എന്താണ് ഫംഗസ് രോഗങ്ങളാണ് അപ്പോൾ പൂപ്പലുകളിലൊക്കെ വരുന്നത് എന്താണ് ഫംഗസ് ആണ് ഫംഗസ് രോഗങ്ങൾ ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ് തൊക്കാണ് പ്രധാന ഫംഗസ് രോഗങ്ങൾ ഏതൊക്കെയാണ് ചുണുങ്ങ് വട്ടച്ചൊറി പുഴുക്കടി ആണുരോഗം ഇനി കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന തൊക്ക് രോഗം ഏതാണെന്ന് ചോദിച്ചാൽ വട്ടച്ചൊറി കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന തൊക്കു രോഗം ഏതാണ് വട്ടച്ചൊറിയാണ് ഇനി വട്ടച്ചൊറിയ്ക്ക് കാരണമായ ഫംഗസ് ഏതാണെന്ന് വെച്ചാൽ മൈക്രോസ്പോറം പിന്നെ ട്രൈക്കോ ഫൈട്രോൺ അപ്പോൾ ഇത് മൂന്നുമാണ് എന്തെന്ന് വട്ടച്ചുറിക്ക് കാരണമാ കാണ കാരണമാകുന്ന എന്താണ് ഫംഗസുകൾ അപ്പോൾ ഏതൊക്കെയാണ് മൈക്രോസ്പോറം ട്രൈക്കോ ഫൈട്രോൺ എപ്പിഡർമോഫൈട്രോൺ ഓക്കെ അപ്പോൾ ഫംഗസ് എന്ന് എന്താണ് വിവിധയിനം പൂപ്പലുകളിൽ ഉൾപ്പെടുന്ന വിഭാഗം അതാണ് ഫംഗസ് എന്ന് പറഞ്ഞത് ഇപ്പോൾ ഫംഗസ് രോഗങ്ങൾ ബാധിക്കുന്ന ശരീരഭാഗം ഏതായിരുന്നു തൊക്കായിരുന്നു പ്രധാന ഫംഗസ് രോഗങ്ങൾക്ക് എക്സാമ്പിൾ നമ്മളെ ചുണു വട്ടച്ചൊറി പുഴുക്കടി ആണിരോഗം ഇതൊക്കെയാണ് കുട്ടികളെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന തൊക്ക് രോഗം ഏതെന്ന് ചോദിച്ചാൽ വട്ടച്ചൊറിയാണ് ദൻ അടുത്ത് നമുക്ക് നോക്കാനുള്ള പ്രോ പ്രോട്ടോസോവ രോഗങ്ങളാണ് ഓക്കെ പ്രോട്ടോസോവ രോഗങ്ങൾ എന്ന് പറയുമ്പോൾ ഏക എന്താണ് പ്രോട്ടോസോവ എന്ന് പറഞ്ഞാൽ എന്താണ് ഏകകോശ യു പ്രോട്ടോസോവകൾ അപ്പോൾ പ്രോട്ടോസോവ എന്നാണ് ഏകകോശ യു കാരിയോട്ടുകൾ അതാണെന്ന് പറഞ്ഞാൽ പ്രോട്ടോസോവ എന്ന് പറയുന്നത് ഇനി മലമ്പനിക്ക് കാരണമായ പ്രോട്ടോസോവ ഏതാണെന്ന് വെച്ചാൽ പ്ലാസ്മോഡിയം മലമ്പനിക്ക് കാരണമായ പ്രോട്ടോസോവ ഏതാണ് പ്ലാസ്മോഡിയം ഇനി മലമ്പനി ബാധിക്കുന്നത് എന്തിനാണ് പ്ലീഹയാണ് ബാധിക്കുന്നത് ഓക്കെ മലമ്പനി ബാധിക്കുന്നത് പ്ലീഹയാണ് മലമ്പനിക്ക് കാരണമായ പ്രോട്ടോസോവേതാണ് പ്ലാസ്മോഡിയം മലമ്പനി പ്ലാസ്മോഡിയം പ്രോട്ടോസോവയാണ് മലമ്പനി ബാധിക്കുന്നത് പ്ലീഹയാണ് ഇനി അമീബിയാസിന് കാരണമായ പ്രോട്ടോസോവേതാണ് എൻഡമീബാ ഹിസ്റ്റോളിക്ക ഹിസ്റ്റോളിക് അപ്പം അമീബിയാസിന് കാരണമായ പ്രോട്ടോസോവ രോഗകാരി ഏതാണ് എൻഡമിബ ഹിസ്റ്റോളിറ്റിക് ഇതെവിടെയാണ് കാണപ്പെടുന്നത് വൻകുടലിലാണ് കാണപ്പെടുന്നത് എൻഡമിബ ഹിസ്റ്റോളിക്ക് എവിടെ കാണപ്പെടാം വൻകുടലിൽ കാണപ്പെടുന്നു ഇനി അമീബിയാസിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് മലബന്ധം ഉദരവേദന സന്ധിവേദന കഫവും രക്തവും അടങ്ങിയ മലം ഇതൊക്കെയാണെന്ന് അമീബിയാസിൻ്റെ ലക്ഷണങ്ങൾ അപ്പം പ്രോട്ടോസോവ എന്ന് പറയുന്നതാണ് ഏകകോഷ യൂക്കാരിയോട്ടുകളാണ് പ്രോട്ടോസോവകൾ പിന്നെ മലമ്പനിക്ക് കാരണമായ പ്രോട്ടോസോവ ഏതാണ് പ്ലാസ്മോഡിയം മലമ്പനെ ബാധിക്കുന്നത് പ്ലീഹയാണ് അമീബിയാസിന് കാരണമായ രോഗകാരി ആരാണ് എൻ്റെ അമീബാഹിസ്റ്റോളിറ്റിക് ഇതെവിടെയാണ് കാണപ്പെടുന്നത് വൻകുടലിലാണ് കാണപ്പെടുന്നത് ഇനി അമീബിയാസിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് മലബന്ധം മുദ്രവേദന സന്ധിവേദന കഫുവും രക്തവും അടങ്ങിയ മലം ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത് ഇനി മലമ്പനി പകർത്തുന്നത് ആരാണ് അനോഫിലസ് പെൺകുതുകൾ ഓക്കെ അനോഫിലസ് പെൺകുതുകൾ ആണ് എന്ത് മലമ്പനി പകർത്തുന്നത് അപ്പോൾ ഈ അനോഫിലസ് പെൺകുതുകൾ ആണ് മലമ്പനി പകർത്തുന്നതെന്ന് കണ്ടുപിടിച്ചത് റോ റൊണാൾഡ് റോസ ആരാണ് റൊണാൾഡ് റോസ അനോഫിലസിനെ കണ്ടുപിടിച്ചത് ആരാണ് അനോഫിലസ് കൊതുകുകളാണ് മലമന് പകർത്തുന്നതെന്ന് കണ്ടുപിടിച്ച റൊണാൾഡ് റോസ ലോക കൊതുക് ദിനം ഓഗസ്റ്റ് ഇരുപത് ഓഗസ്റ്റ് ഇരുപതിനാണ് ലോക കൊതുക് ദിനം ലോക മലേറിയ ദിനവും ഏപ്രിൽ ട്വൻറ്റി ഫൈവ് ഓക്കെ ഓഗസ്റ്റ് ഇരുപതിന് ലോക കൊതുക് ദിനവും ഏപ്രിൽ ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്നത് ലോകമലേറിയ ദിനമാണ് ഓക്കെ അപ്പം മലമ്പനി പകർത്തുന്നത് പകർത്താണ് ആരാണ് അനോഫിലസ് പെൺകുതുകൾ ആണ് അത് കണ്ടുപിടിച്ചത് റൊണാൾഡോ റോസ് ലോക കൊതുക് ദിനം എന്നു ഓഗസ്റ്റ് ഇരുപത് ലോക മലേറിയ ദിനം എന്ന് പറയുന്നത് ഏപ്രിൽ ഇരുപത്തഞ്ച് പിന്നെ മലമ്പനിയുടെ അപരനാമങ്ങൾ മലമ്പനിയുടെ അപരനാമങ്ങൾ എന്തൊക്കെയാണ് ബ്ലാക്ക് വാട്ടർ ഫീ വിളിക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ രോഗം രോഗം ബ്ലാക്ക് വാട്ടർ ഫീവർ ാണ് മലമ്പനിയുടെ അപരണാമങ്ങൾ ലോക മലേറിയ ദിനായിരുന്നു ഏപ്രിൽ ട്വന്റി ഫൈവ് ആയിരുന്നു പിന്നെ മലമ്പനിക്ക് കാരണമാകുന്ന പ്രോട്ടോസോവ പ്ലാസ്മോഡിയം മലമ്പനി ബാധിക്കുന്നത് പ്ലീഹയാണ് മലമ്പനിക്ക് അപ്പോൾ മലമനയുടെ അപരനാമങ്ങൾ എന്തൊക്കെയാണ് ബ്ലാക്ക് വാട്ടർ ഫീവർ അല്ലെങ്കിൽ ചതുപ്പ് രോഗം എന്ന് വിളിക്കാം മലമ്പനിക്ക് നൽകുന്ന ഔഷധത്തിൻ്റെ പേര് ക്യുനൈൻ എന്താണ് ക്യുനൈൻ ആണ് മലമ്പനിക്ക് നൽകുന്ന ഔഷധം മലമ്പനി പിടിപെട്ട് മരണമടഞ്ഞ ചക്രവർത്തി ആരാണ് അലക്സാണ്ടർ അലക്സാണ്ടർ ചക്രവർത്തിയാണ് മലമ്പനി വന്നിട്ട് മരണമടഞ്ഞ ചക്രവർത്തി അപ്പം മലമ്പനി പകർത്തുന്നതായിരുന്നു അനോഫിലസ് പെൺകുതുകൾ ആയിരുന്നു അത് കണ്ടുപിടിച്ച റൊണാൾഡോ റോസാണ് മലമ്പനിയുടെ മറ്റ് എന്ന് പറയുന്ന ബ്ലാക്ക് വാട്ടർ ഫീവർ അല്ലെങ്കിൽ ചതുപ്പ് രോഗം എന്ന് വിളിക്കും മലമ്പനിക്ക് നൽകുന്ന ഔഷധം ക്യുനായി മലമ്പനിക്ക് നൽകുന്ന ഔഷധം ക്യുനായി മലമ്പനി പിടിപിട്ട് മരണമടഞ്ഞ ചക്രവർത്തി ആരാന്ന് വെച്ചാൽ അലക്സാണ്ട ഇനി വിരകൾ കാരണം ഉണ്ടാകുന്ന രോഗം ഉണ്ടാകും അല്ലേ അപ്പോൾ വിരകൾ മുഖേന ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട രോഗമാണ് മന്ത എന്താണ് വിരകൾ മുഖേന ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട രോഗം ഏതാണ് മന്താണ് മന്തിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറഞ്ഞാൽ എലിഫൻ്റ് ആസിസ് എന്നാണ് എലിഫൻ്റ് ആസിസ് മന്തിൻ്റെ ശാസ്ത്രീയ നാമം എലിഫൻ്റ് അപ്പോൾ വിരകൾ മുഖേന ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട രോഗം എന്ന് പറയുന്നത് മന്താണ് മന്തിന് മന്തിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് എലിഫെൻ്റ് ആണ് പിന്നെ മന്തിന് കാരണം അതിൻ്റെ രോഗകാരി ആരാണ് ഫൈലേറിയൽ വിരയാണ് ഓക്കെ ഫൈലേറിയൽ വിരയാണ് മന്തിൻ്റെ രോഗകാരി എന്ന് പറയുന്നത് ഈ ഫൈലേറിയൽ വിരയുടെ ശാസ്ത്രീയ നാമം എന്ന് പറഞ്ഞാൽ വൗച്ചേറിയ ബ്രാൻ എന്നാണ് വൗച്ചേറിയ ബ്രാങ്ക് ഓഫ് തി അല്ലെങ്കിൽ മൈക്രോ ഫൈലേറിയ ബീമലായി എന്നാൽ മൈക്രോ ഫൈലേറിയ ബീമലായി അപ്പം അപ്പോൾ ഇത് ഇത്രയാണെന്തു മ ഫൈലേറിയൽ വിരയുടെ ശാസ്ത്രീയം എന്ന് പറയുന്നത് എന്താണ് വൗചെറിയ ബ്രാങ്ക് ഓഫ് തി അഥവാ മൈക്രോ ഫൈലേറിയ ബീമലായി അപ്പോൾ വിരകൽ മുഖേന ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട രോഗമാണ് മന്ത് അതിൻ്റെ ശാസ്ത്രീയം നമ്മൾ എലിഫൻറ്റ് ആസിസ് മന്ത് ഉണ്ടാക്കുന്ന ഫൈലേറിയൽ വിലയാണ് അതിൻ്റെ ശാസ്ത്രീയം വൗചെറിയ ബ്രാങ്ക് കോഫ്റ്റി അഥവാ മൈക്രോ ഫൈലേറിയ ബീമലായി ഇനി മന്ത് പരത്തുന്നവരാണ് ക്യൂലെക്സ് പെൺകുതുകൾ ആണ് എൻ്റെ മന്ത് പരത്തുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു മലമ്പനി പകർത്തുന്നതായിരാണ് അനോഫിലസ് പെൺകുതുകൾ ആയിരുന്നു മന്ത് പരത്തുന്നതാരാണ് ക്യൂലസ് പെൺകുതുകൾ ആണ് മന്ത് ബാധിക്കുന്നതിന്തിനെയാണ് ലിംഫ് ഗ്രാഹികളെ അല്ലെങ്കിൽ ലസിക നാളികളെയാണ് മന്ത് ബാധിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ മലമ്പനി എവിടെയാണ് ബാധിക്കുന്നത് പ്ലീഹയാണ് ബാധിക്കുന്നത് ഓക്കെ അപ്പം മന്ത് ബാധിക്കുന്നത് ലിംഫ് ഗ്രാഹികളെ അല്ലെങ്കിൽ ലി ലസിക നാളികളെയാണ് ബാധിക്കുന്നത് മന്ത് രോഗത്തിനെതിരെ നൽകുന്ന ഗുളികയെ വിളിക്കുന്ന പേരാണ് ആൽബൻഡാസോൾ എന്താണ് ആൽബൻഡാസോൾ മന്ത് രോഗത്തിനെതിരെ നൽകുന്ന ഗുളിക ഏതാണ് ആൽബൻഡാസോൾ മന്തിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ് എലിഫൻഡാസിസ് അതിന് കാരണമായ വിര ഫൈലേറിയൽ വിര മന്ത് പരതുന്നവരാണ് ക്യൂലെക്സ് പെൺകുതുകൾ ആണ് മന്ത് ബാധിക്കുന്ന ലിംഫ് ഗ്രാഹികളെ അല്ലെങ്കിൽ ലസിക നാളികളെയാണ് മന്ത് രോഗത്തിനെതിരെ നൽകുന്ന ഗുളിക ഏതാണ് ആൽബൻഡാസോൾ എന്താണ് ആൽബൻഡാസോൾ മന്ദരോഗത്തിനെതിരെ നൽകുന്ന ഗുളിക ആൽബൻഡാസോൾ മന്ദരോഗ ദിനം എന്താണ് നവംബർ പതിനൊന്ന് നവംബർ പതിനൊന്നാണ് മന്ദരോഗ ദിനം നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ലോക കൊതുക് ദിനം ഓഗസ്റ്റ് ഇരുപതാന്ന് പറഞ്ഞു ലോക മലേറിയ ദിനം ഓഗസ്റ്റ് ഏപ്രിൽ ട്വന്റി ഫൈവ് ആന്ന് പറഞ്ഞു അതുപോലെ മന്തു ദിനം എന്ന് പറഞ്ഞാൽ നവംബർ പതിനൊന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മന്ദ ഉള്ളത് എവിടെ ജില്ലയിലാണെന്ന് ചോദിച്ചാൽ ആലപ്പുഴ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മന്ദ ഉള്ളത് ആലപ്പുഴയിലാണ് ഓക്കെ അല്ലേ അപ്പോൾ എന്തൊക്കെയാണ് മന്തിൽ പഠിച്ചത് മന്തിൻ്റെ ശാസ്ത്രീയ നാമം എലിഫൻറ്റ് ആസസ്റ്റ് അത് ആരാണ് ഫൈലേറിയൽ വിര ഫൈലേറിയൽ വിരയുടെ ശാസ്ത്രീയം വൗച്ചേറിയ ബ്രാങ്ക് ഓഫ് ടി അഥവാ മൈക്രോ ഫൈലേറിയ ബീമലായി മന്ത് പരത്തുന്ന ക്യൂലെറ്റ്സ് പെൺകുതുകളാണ് മന്ത് ബാധിക്കുന്ന ലിംഫ് ഗ്രാഹികളെ അല്ലെങ്കിൽ ലസികനാളികളെ മന്ത് രോഗത്തിനെതിരെ നൽകുന്ന ഗുളിക ഏതാണ് ആൽബൻഡാസോൾ എന്താണ് ആൽബൻഡാസോൾ ഇത് മറക്കാൻ ചാൻസ് ഉള്ളതാണ് മന്ദരോഗത്തിനെതിരെ നൽകുന്ന ഗുളിക എന്താണ് ആൽബൻഡാസോൾ ലോകമന്ദ ദിനം അല്ലെങ്കിൽ മന്ദ ദിനം എന്നാണ് നവംബർ പതിനൊന്നാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മന്ദ രോഗികളുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ആലപ്പുഴയാണ് ഓക്കെ അപ്പം ഇതോടുകൂടി നമ്മുടെ സാംക്രമിക രോഗങ്ങളും രോഗകാരികളെന്നുള്ളൊരു ടോപ്പിക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ കുറച്ചും നമുക്ക് എക്സ്ട്രാ പഠിക്കാം ഓക്കെ നമ്മളിപ്പോൾ ജസ്റ്റ് ആ രോഗവും രോഗകാരിയും അതിനെപ്പറ്റി മാത്രമേ നമ്മൾ നോക്കിയിട്ടുള്ളൂ അപ്പോൾ കുറച്ച് ടോപ്പിക്സ് കുറച്ച് എക്സ്ട്രാ പഠിക്കാനുണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോ നോക്കാം